ഹലോ ഗായ്സ്, വെൽക്കം ടു ജേണീസ് ഓഫ് മല്ലു. ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോണത് ദുബായിലുള്ള ഒരു ഓൾഡ് മാർക്കറ്റാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെട്രോയിലാണ് പോകാൻ പോണത്. മെട്രോയിൽ നമ്മൾ ഇവിടുന്ന് കയറി അവിടെ എത്രയോടം വരെയുള്ള കാഴ്ചകൾ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും പറ്റുന്നതൊക്കെ കാണിച്ചു തരാം. ഇവിടുന്ന് മെട്രോയിൽ ചെക്കിങ് ചെയ്ത് നമ്മൾ ടുവേർഡ്സ് റാഷിദിയാണ് പോണത്. ട്രെയിൻ ഓൾറെഡി വന്നിട്ടുണ്ട്, നമ്മളതിൽ കയറി ഇപ്പോൾ നമ്മളെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. മെട്രോയുടെ അകത്തു നിന്നാലും നമ്മൾ ഷൂട്ട് ചെയ്യണില്ല, പുറത്തത്തെ കാഴ്ചകൾ മാത്രമേ നമ്മളിപ്പോൾ കാണുന്നുള്ളൂ. ട്രിപ്പ് നമുക്കൊരിക്കലും ഒരു ബോറിംഗ് ആയിട്ട് തോന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിൽ മൊത്തം ഈ ദുബായിയുടെ അമ്പരചുംബികളായിട്ടുള്ള ബിൽഡിങ്സിൻ്റെ ഒരു നിര തന്നെ നമുക്ക് കാണാം. പല വെറൈറ്റീസിലുള്ള ബിൽഡിങ്സ്, പല സ്റ്റൈലിലുള്ള ബിൽഡിങ്സ് ഒക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഇറങ്ങാനുള്ള സ്റ്റേഷൻ ഏതാണ്ട് എത്താറായി തുടങ്ങിയിട്ടുണ്ട്. സോ നമുക്ക് ഇറങ്ങാനുള്ള ഒരു പരിപാടികൾ നോക്കാം. അങ്ങനെ നമ്മൾ ബുർജുമാൻ മെട്രോ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് ഇവിടുന്ന് ഇനി ഗ്രീൻ ലൈൻ പിടിച്ച് നമ്മൾ ടുവേർഡ്സ് എത്തിസ്ലാത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത്. നമ്മൾ ആ പോണയിൽ അൽഗുബൈബ എന്നുള്ള സ്റ്റേഷനിലാണ് നമുക്ക് ഇറങ്ങേണ്ടത്. എസ്കലേറ്റർ ഉണ്ട്, സ്റ്റെപ്പ് ഉണ്ട്. നമുക്ക് സ്റ്റെപ്പ് കൂടെ പോകാം. നമ്മൾ മടിയന്മാരല്ല എന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം. നമ്മൾ സ്റ്റെപ്പ് കൂടെയാണ് പോകുന്നത്. ഒരു കുഞ്ഞുപോലും സ്റ്റെപ്പിലില്ല, എല്ലാവരും എസ്കലേറ്ററാണ് പോകുന്നത്. നമ്മളിവിടെ വന്ന് ചെക്ക് ഔട്ട് ചെയ്ത് പുറത്തോട്ട് ഇറങ്ങാണ്. നമ്മള് ഇങ്ങനെ സ്റ്റേഷനിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാനുള്ള പരിപാടികളാണ്. ഇങ്ങനെ നമ്മൾ മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാനുള്ള പരിപാടികളാണ്. നമ്മളെ പഴയ ബർദുബായിലേക്കാണ് ഇപ്പോൾ നമ്മൾ വന്നിറങ്ങുന്നത്. കാരിഫോറൊക്കെ ഉണ്ട്, സിറ്റി സെൻറ്റർ ഉണ്ട്, ഇതിനകത്ത് കാരിഫോറൊക്കെ ഉണ്ട്. അതേപോലെ അത്യാവശ്യം നല്ല ചൂടുമുണ്ട് കേട്ടോ. ഇവിടെ നല്ല അടിപൊളിയായിട്ടൊരു വാട്ടർ ഫൗണ്ടൈനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫെറി കാണാം. ഇത് നമ്മളെ ഷാർജയിലൊക്കെ ഉള്ള ഫെറി സർവീസ് ഇവിടെ ഉണ്ട്. അതേപോലെ ഇവിടെ ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട്. നമുക്ക് നേരം കിടന്ന് നടന്നിട്ട് അവിടുത്തെ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇവ മറൈൻ സ്റ്റേഷനാണ്, ഫെറീൻ്റെ സ്റ്റേഷനാണിത്. ഫെറിയൊക്കെ നമുക്ക് ഇവിടെ കാണാം. ഈവനിങ്ങിൽ അത്യാവശ്യം നല്ല ചൂടുണ്ട്. അതാ കാണുന്ന കുഞ്ഞു ബോട്ടുകളാണ് ഇവിടുന്ന്, അതായത് ഈ കരയിൽ നിന്ന് അപ്പുറത്തെ കരയിലേക്ക് ആൾക്കാരെ ട്രാൻസ്പോർട്ട് എടുക്കുന്ന ആ കുഞ്ഞു ബോട്ടിനെ അബ്ര എന്നാണ് കേട്ടോ പറയുക.
സൂക്കാണ് കേട്ടോ, നമ്മുടെ പഴയ സൂക്കാണ് ഇവിടെയുള്ള. അതിൻ്റെ സ്ട്രക്ചർ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് അറിയാം, പഴയ ഒരു സ്റ്റൈലാണ് ഉണ്ടായിട്ടുണ്ടാവുക. നമുക്കത് കയറി നോക്കി നോക്കാം എങ്ങനെയാണ് സെറ്റപ്പ് എന്നൊക്കെ. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഫുള്ള് തുണി ഷോപ്പുകളാണ്, നമ്മൾ ഡ്രസ് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ കാണാം ഇവിടെ. അതിനുള്ള ഷോപ്പുകളൊക്കെ ആണ് ഇവിടെ അധികം കാണുന്നത് തന്നെ. നല്ല ആർട്ട് വർക്ക്, അടിപൊളിയായിട്ടുള്ള ഡിസൈനൊക്കെ ചെയ്തിരിക്കുന്നത്, നമ്മൾ കുഷ്യൻസും കാര്യങ്ങളൊക്കെ ഉള്ള സെറ്റപ്പാണ് കേട്ടോ ഇവിടെ. അതാണ് ഈ ഷോപ്പിൽ ഇവർ കച്ചവടം ചെയ്യണമെന്ന് തോന്നുന്നു. രണ്ട് സൈഡിലും ഇത് ഇതുപോലുള്ള ഷോപ്പുകൾ തന്നെയാണ് ഏറ്റവും കാണുന്നത് നമുക്ക്. അതുപോലെ ഇടയ്ക്ക് കഫ്തീരികളൊക്കെ ഉണ്ട്. അതുപോലെ ഗിഫ്റ്റുകളും സോനിയറുകളൊക്കെ വെക്കുന്ന ഒരു ഷോപ്പ് കൂടെ ഇവിടെ ഉണ്ട്. ഞാൻ വീണ്ടും നമ്മൾ വീണ്ടും ഇതിലേക്ക് തന്നെയാണ് തിരിച്ചു വരുന്നത്. നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന സെറാമിക്കിൻ്റെ പ്ലേറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അതുപോലെ ഇവിടുത്തെ സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ വെക്കണ ഒരു ഷോപ്പാണ് കേട്ടത്. അപ്പോൾ അതിൽ നല്ല ആ സാധനങ്ങളൊക്കെ അടുക്കി വെച്ചിരിക്കുന്ന അണ്ടാ തന്നെ എന്ത് രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത് നമുക്ക്. ഇതുപോലൊക്കെ നല്ല പ്ലേറ്റൊക്കെ നല്ല ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ബേസ് ചെയ്തിട്ടുള്ള കുറേ സുവനീറുകളൊക്കെയാണ് ഇവിടെ വരുന്നത് നമുക്ക്. ഗിഫ്റ്റഡ് ഐറ്റംസ് ബുർജ് ഖലീഫ ഉണ്ട്, അതുപോലെ ബുർജ് അറബ് ഉണ്ട്, പിന്നെ അതുപോലെ ഈ ഒരു സെറ്റപ്പിൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ. തുണിത്തരങ്ങൾ വിൽക്കുന്ന ഷോപ്പുകളുണ്ട്, ഗിഫ്റ്റ് ഐറ്റംസ് വിൽക്കുന്ന ഷോപ്പുകളുണ്ട്, അതുപോലെ തന്നെ ഇവിടുത്തെ ഈ സുഗന്ധവ്യഞ്ജനങ്ങളായിട്ടുള്ള ഐറ്റംസൊക്കെ വിൽക്കുന്ന ഷോപ്പുകളുണ്ട്. ഇതൊക്കെ ഇവർ മെയിനായിട്ട് എയിം ചെയ്യുന്നത് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെയാണ്. അത് തന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബിൽഡിങ്സിനെയൊക്കെ, അതായത് ആ പഴയ ഒരു സ്ട്രക്ചറിൽ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ ദുബായിലുള്ള ഒരു ഹിന്ദു ക്ഷേത്രമുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ഈ ബെൻഡ് കഴിഞ്ഞ് അപ്പുറത്തോട്ട് കയറുന്നത് ആ ഹിന്ദു ക്ഷേത്രത്തിൻ്റെ സൈഡിലേക്ക്, അമ്പലത്തിലേക്കൊന്നും നമ്മൾ പോകണില്ല, ആ വഴിയിലേക്കാണ് നമ്മളൊന്ന് പോകുന്നത്. പുറത്തുനിന്ന് കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ നമ്മൾ നോക്കി കാണിച്ചു തരാം. ക്രൂയിസ് ഷിപ്പുകൾ കാണാം, അതായത് നൈറ്റ് റെസ്റ്റോറൻ്റ് ഒക്കെ. ഇപ്പോൾ കൊറോണയൊക്കെ തന്നെ അടവാൻ തോന്നുന്നു നോർമലി. കൂടെയാണ് നമ്മുടെ ഇവിടെയുള്ള ദുബായിലുള്ള അമ്പലത്തിലോട്ട് കടന്നു പോകുന്ന മെയ് അവിടുത്തെ എൻട്രൻസ്. ഇവിടെ ഭക്തരൊക്കെ വന്ന് നല്ല തിരക്കുള്ള സമയത്തൊക്കെ നമുക്ക് ക്യൂ ഒക്കെ വന്ന് നിൽക്കുന്ന സ്ഥലമാണിതൊക്കെ. ആൾക്കാരുടെ തിരക്കിൽ ക്യൂ ഒക്കെ അവർ റെഡി ചെയ്യുന്ന സ്ഥലമാണിതൊക്കെ. മാർക്കറ്റിൻ്റെ ഉള്ള കാഴ്ചകളൊക്കെ കണ്ട്, നമ്മളിവിടുത്തെ അമ്പലത്തിലേക്കുള്ള വഴിയെ കണ്ട്, ഇനി നമ്മൾ തിരിച്ച് നേരത്തെ നമ്മൾ കണ്ട അബ്ര എന്ന് പറഞ്ഞ ബോട്ടില്ലേ, ആ ബോട്ട് വഴി ഒന്ന് അക്കരെ കടന്നാലോ എന്നുള്ളൊരു പ്ലാൻ. അപ്പോൾ അതും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. നമ്മൾ അബ്രയിൽ കയറാൻ വേണ്ടിയിട്ട്, അതായത് ഇവിടുത്തെ ഈ ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ സ്റ്റേഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഈ അബ്ര ബോട്ടിങ്ങിലുള്ള ഒരു മെയിൻ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടാണെന്നുണ്ടെങ്കിലും ഈ കരയിൽ നിന്ന് ആ കരയിലേക്ക് ആൾക്കാർ എന്നും പോവുകയും വരികയും ചെയ്യുന്ന ഒരു മെയിൻ യാത്രാ മാർഗ്ഗമാണത്. ഇതിൻ്റെ പ്രത്യേകത, ഒരു ദിറംസ്, അതായത് യു എയിൽ തന്നെ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു യാത്രാമാർഗ്ഗമാണ്, ഒരു ദിറംസാണ് ഈ ബർദുബായിൽ നിന്ന് ആ ദേരാദുബായിലേക്ക് കടക്കാനുള്ള ഒരു ചാർജ്, ഒരാൾക്കുള്ള ചാർജ്. ഈ ബോട്ടിലാണ് കേട്ടോ നമ്മളിന്ന് പോണത്. ഇതാണ് ഇതിൻ്റെ സ്റ്റേഷൻ, അടുത്ത് വേറെ ബോട്ടുകളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഈ ബോട്ടിലാണ് ഇന്ന് പോണത്. നമ്മളെ ബോട്ട് എടുത്തിരിക്കുകയാണ്. ബോട്ട് അബ്ര സ്റ്റേഷനിൽ ഇന്ന് മാറി മാറി തെന്നി മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങ് അവിടെ നമുക്ക് കപ്പലൊക്കെ കാണാം കേട്ടോ. അത് പോർട്ട് റാഷിദാണ്. അവിടെ പാസഞ്ചർ ക്രൂയിസൊക്കെ വന്ന് നടക്കുന്ന സ്ഥലമാണത്. അവിടെ നമുക്ക് ഷിപ്പ് കാണാം.
രണ്ട് ഷിപ്പ് വന്നിട്ടുണ്ട് അവിടെ. അതേപോലെ നമുക്ക് ഇതാ ബോട്ട് നമ്മുടെ ബോട്ടിൻ്റെ ഇപ്പോൾ എടുത്തു പുറത്തേക്ക് വന്നേക്കാണ് ട്രാക്കിൽ നിന്ന്. ജെട്ടിയിൽ നിന്ന് ട്രാക്ക് മാറി പുറത്തോട്ട് വന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിൽ കൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്യും. പ്രൈവറ്റ് ഓട്ടോകളൊക്കെ നമുക്ക് ഇങ്ങനെ കാണാം അവിടെ നല്ല അടിപൊളിയായിട്ട് പ്രൈവറ്റ് ഓട്ടോകളൊക്കെ ഉണ്ട്. ബോട്ട് അങ്ങനെ കരയോട് എടുക്കാൻ പോവാണ്. നമ്മുടെ അപ്പുറത്തെ മറുകരയിലേക്ക് എടുത്തോണ്ടിരിക്കാൻ പോവാണ്. ഈ ട്രാക്കിലേക്കാണ് ബോട്ട് വന്നെടുക്കുക. അതുപോലെ ഇപ്പുറത്തെ കരയിൽ നിന്നുള്ള പാസഞ്ചറുമായിട്ടുള്ള ബോട്ടുകളൊക്കെ ഇങ്ങനെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് ഈ ഒരു ജെട്ടിയിലേക്കാട്ടോ അടുക്കുക. ഈ ബോട്ട് ജെട്ടിയിലേക്കാണ് നമ്മളിപ്പോൾ അടുക്കുക. അവിടുന്ന് അതേപോലെ തിരിച്ച് മറ്റേ കരയിലേക്കുള്ള പാസഞ്ചേഴ്സിനായിട്ടുള്ള ബോട്ടുകളൊക്കെയാണ് ഈ പോണതൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മളങ്ങനെ ബോട്ട് ജെട്ടിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വന്ന ബോട്ട് ജെട്ടിയായിട്ട് അടുത്തോണ്ടിരിക്കുകയാണ്. അക്കരെ നിന്നിട്ട് അടുത്ത കരയിലേക്ക് വന്നിരിക്കുകയാണ്. ദേരാ ദുബായിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ നമുക്ക് ഇവിടെ ഇതുപോലെ നേരത്തെ കണ്ടുപോലത്തെ കുറച്ച് ഷോപ്പുകളൊക്കെ ഉണ്ട്. അതുപോലെ വേറെ ഇവിടെ കൊറോണയൊക്കെ ആയത് കാരണം മൊത്തം സ്ട്രിക്റ്റ് ആണ്. മൊത്തം ക്ലോസ്ഡ് ആയിട്ട് നമുക്കിന്ന് കാണുകയുള്ളൂ. നമ്മൾ അവിടെ നിന്ന് ഈ ഓൾഡ് ദേര സ്റ്റേഷനിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പുറത്തെ സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ വന്നത്. ദുബായ് ഓൾഡ് മാർക്കറ്റിൻ്റെയും അബ്രയുടെയൊക്കെ കാഴ്ചകളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരുന്നതായിരിക്കും. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ജേണീസ് ഓഫ് മല്ലു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.